ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് ഈ ഒരു സെവനപ്പിൻ്റെ കുപ്പി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് ടിപ്സുകൾ കാണാം. നമ്മൾ വീട്ടിൽ ഒഴിവാക്കിയിടുന്ന ഇതേപോലത്തെ സെവനപ്പിൻ്റെ കുപ്പി ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് എന്തായാലും ചെയ്ത് നോക്കണം. അപ്പോൾ എന്താ ടിപ്പ് എന്നറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ഫുള്ളായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ 1 ലിറ്ററിൻ്റെ ഒരു സെവനപ്പിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഒരു കത്തി എടുത്തിട്ട് ആ ഒരു കത്തി നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ്. ഇനി ഞാനിതാ ഈ ഒരു സെവനപ്പിൻ്റെ കുപ്പിയുടെ ആ അടിഭാഗത്തുള്ള ആ ഒരു 5 ഇതേപോലെ പൊങ്ങി നിൽക്കുന്ന ആ ഭാഗമല്ലേ, അതൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കത്തി നന്നായിട്ട് തന്നെ ചൂടായതിന് ശേഷം നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ആക്ഷൻ ബ്ലേഡ് ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അത്യാവശ്യം കുറച്ച് വലിപ്പത്തിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിതവിടെ ആ അടിയിലുള്ള ആ ഒരു 5 ഭാഗം അതേപോലത്തെ നടുവിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പത്തിലുള്ള ഹോളഞ്ഞിന് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ ഈർക്കിളി ചൂലിലെ അതെടുക്കുക. ഞാനിവിടെ കയറ് കൊണ്ട് ഇത് കെട്ടി വെച്ചത് ഒന്ന് കത്രിക വെച്ചിട്ട് അഴിക്കുകയാണ് കേട്ടോ. ഇനി ഞാനിതാ ഈ ഒരു ഈർക്കിളി ചൂലിൽ നിന്ന് കുറച്ച് ഈർക്കിളി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിട്ടുള്ള ആ ഹോളിലൂടെ ഈ ഈർക്കിളി നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ച്. ഇനി ഞാനിവിടെ ദാ ഈർക്കിളി എടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഈ ഒരു ഹോളിലൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു ഫുള്ള് ചൂലിനെ നമുക്ക് ഈ ഒരു കുപ്പിയിലോട്ട് മാറ്റണം കേട്ടോ. നമ്മളെ വീട്ടിലൊക്കെ ഇപ്പോഴും പ്ലാസ്റ്റിക് ചൂലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പല ആൾക്കാരും പണ്ടത്തവരായാലും ഇപ്പത്തോലായാലും ഈർക്കിളി ചൂല് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടാവും അല്ലേ. അങ്ങനെ ഉപയോഗിക്കുന്നവർക്കൊക്കെ എന്താ ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ. മാത്രമല്ല നമ്മൾ പ്ലാസ്റ്റിക് ചൂല് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിങ്ങനെ പൊടിഞ്ഞു പോകും. ആ ഒരു പ്രശ്നത്തിനൊക്കെ നമ്മൾ ഈർക്കിളി ചൂലാണ് ബെസ്റ്റ്. അപ്പോൾ ഇതാ ഞാനിവിടെ പകുതിയോളം ഈ ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയും കൂടി നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ലിറ്ററിൻ്റെ സെവനപ്പ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. സെവനപ്പിൻ്റെ ബോട്ടിലാവുമ്പോൾ കുറച്ച് ഉറപ്പുണ്ടാവും. നമ്മൾ സാധാ എന്താ ഇപ്പോൾ വെള്ളത്തിൻ്റെ കുപ്പിയൊക്കെ ആവുമ്പോൾ ഉറപ്പ് കുറച്ച് കമ്മിയാണ്. അതുകൊണ്ടാണ് കേട്ടോ സെവനപ്പിൻ്റെ ബോട്ടിലെടുത്തിട്ടുള്ളത്. പിന്നെ സെവനപ്പിൻ്റെ 1/2 ലിറ്ററിൻ്റെ ബോട്ടിലെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളെ കയ്യിൽ ഏത് ബോട്ടിലാണ് ഉള്ളത് വെച്ചാൽ അതുകൊണ്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ആ ഹോളൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. അപ്പോൾ അതാ ചൂലിവിടെ ഫുള്ളായിട്ട് തന്നെ ബോട്ടിലിനകത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. നമ്മളെ ചൂലൊന്ന് ഒപ്പാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിത് നല്ലവണ്ണം ഒന്ന് കുത്തുകയാണ്. നമ്മൾ ചൂലൊക്കെ ഒപ്പാകാൻ വേണ്ടിയിട്ട് നമ്മൾ മരത്തിലും നിലത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുത്തൂലേ, അതേപോലെ തന്നെ ഞാൻ ഈ ഒരു ബോട്ടിൽ ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ്. ഇനി ഗ്യാസ് ഓണാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ബോട്ടിലൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ കണ്ടോ ഈ ബോട്ടിൽ ഇങ്ങനെ ചൂടാക്കി എടുക്കുന്ന സമയത്ത് ഞാനൊരു തുണി വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചൂലും ബോട്ടിലും ഒന്ന് സെറ്റായി വരുന്നുണ്ട് കേട്ടോ. ഇതാ ബോട്ടിലിപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിലിനകത്ത് ഈർക്കിളി ഇപ്പോൾ ഫുള്ളായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല എത്ര വലിച്ചാലും ആ ഈർക്കിളി ഇനി പോരാൻ ചാൻസ് ഇല്ല കേട്ടോ. ഇനി അഥവാ ഒന്ന് ലൂസാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഇതേപോലെ തീ ഒന്ന് ഓണാക്കി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. നമ്മൾ ഈർക്കിളി കൊഴിഞ്ഞു പോകണ പ്രശ്നമൊന്നുമില്ല. അതേപോലെ തന്നെ ആ ചൂലിൻ്റെ അറ്റത്ത് പിടിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ചൂല് വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് അടിച്ചു വാരിത്തരാന്ന് വീഡിയോ എടുക്കുകയായിരുന്നു. അപ്പോഴാണ് കേട്ടോ എൻ്റെ പൂച്ച വന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ അടിച്ചു വാരുന്ന സമയത്ത് അപ്പോൾ ചൂല് കണ്ടു കഴിഞ്ഞാൽ ആ ചൂലിൻ്റെ ഈർക്കിളി കടിച്ച് വലിച്ച് എടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണം കാണിച്ചു തരാൻ ബെസ്റ്റായിട്ട് എനിക്ക് അവളെ തോന്നി. അവളിതപ്പോൾ കടിച്ച് പിടിച്ച് വലിച്ച് വലിക്കുന്നുണ്ട്. അപ്പോഴും ഇതാ ഈർക്കിളി ഒന്നും പോരുന്നില്ല കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു ടിപ്പ് കണ്ടാലോ.
അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഒരു 2 ലിറ്ററിന്റെ ഒരു 7-Up ബോട്ടിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ ഈ ഒരു നടുഭാഗത്ത് ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതാ ഈ ഒരു വടിയാണ്ടോ, ഇത് നമ്മൾ തുടപ്പിന്റെ വടിയാണ് കേട്ടോ. അപ്പൊ അത് ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഒരു വടിയുടേക്കായി ചെറിയൊരു ഹോളാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ ഒരു വടി ആ ഒരു ഹോളിലോട്ട് ഇട്ടുകൊടുക്കാം. നമ്മൾ ഈ വടിനേക്കായി ചെറിയ ഹോളാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ദാ ഈ ഒരു വടി ഇതിലോട്ട് ഇടുമ്പോൾ നല്ല ടൈറ്റായിട്ട് നിൽക്കും. ഇനി ഞാനിവിടെ ദാ നല്ലൊരു കൈയുള്ള സ്ലീവ് ഫുൾ സ്ലീവ് ഉള്ള ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടീഷർട്ട് ദാ ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ടീഷർട്ട് ദാ ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ 2 സ്ലീവില്ലേ, ആ സ്ലീവ് രണ്ടും ഒന്ന് കൂട്ടി കെട്ടി കൊടുക്കണം കേട്ടോ. എന്നാലുള്ളൂ ആ ഒരു ടീഷർട്ട് ഈ ഒരു കുപ്പിയിൽ നിന്ന് ഊരിപ്പോവാതിരിക്കുള്ളൂ കേട്ടോ. ഒന്ന് നല്ല ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് കെട്ടി കൊടുക്കലേനതാ നമുക്കൊരു മോപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മൂത്രമൊക്കെ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തുടക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തുടപ്പാണ് കേട്ടോ. അല്ലാതെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു ടിപ്പുമായിട്ട് കാണാം.